കാലൊക്കെ കഴിഞ്ഞെന്ന് വേണം പറയാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? അത് ഞങ്ങൾ അന്ന് സഹിച്ചു. എന്തുകൊണ്ട് വിചാരിച്ചു നമുക്ക് ഡി ഐ വൈ വീഡിയോസ് ഇപ്പൊ ചെയ്തു കൂടാനുള്ളത്? കാരണം കുറെ നാളായി ഞാൻ സത്യത്തിൽ നല്ലൊരു മിസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡി ഐ വൈ വീഡിയോസും കാര്യങ്ങളൊക്കെ. പേര് എന്തുകൊണ്ട് നമുക്ക് ഇപ്പൊ ഡി ഐ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൂടാ ആലോചിച്ചു. അപ്പം എന്റെ മനസ്സിൽ എങ്ങനെ എന്റെ ആലോചിച്ച് ആലോചിച്ച് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കുവാണെങ്കിൽ പുറത്ത് ഏറുമാണെ കണ്ടത്. എന്റെ ഡംബ് ഐഡിയ ഒരു ഡംബ് ഐഡിയ ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ വേറെ നല്ല നമ്മൾ നമ്മുടെ ഏറുമാടം നമ്മുടെ ട്രീ ഹൗസ് നമ്മള് സ്വിമ്മിംഗ് പൂളായി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഒരു വട്ടം വിചാരിക്കുന്നത് അപ്പൊ വട്ടമൊന്നുമല്ല കേസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തു കൂടാറില്ല. കാരണം സത്യം പറഞ്ഞാൽ കണ്ടന്റ് ക്ഷാമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കണ്ടന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല, അതുപോലെ കുറച്ച് കണ്ടന്റ് കാര്യങ്ങൾ ഹെവി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പേരും ഞാൻ പറഞ്ഞത് ലാക്കടിപ്പിക്കുന്ന ലൈസ് എന്നാലും നിങ്ങൾ കണ്ട വരുന്ന വീഡിയോസും കാണാം. അതായത് എക്സാം കാണാനൊക്കെയാണ്, അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ ഈ വീഡിയോ കടപ്പാടുള്ള പരിപാടിയാണ്. ഒരു കൊച്ചു വീഡിയോ ആണ്, ഒരു ഡംബ് വീഡിയോ ആണ്. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം എന്റർടൈൻമെന്റ് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ, അല്ലാതെ വേറെ ഡി ഐ വൈ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. ഗൈസ് ദേ വീഡിയോയുടെ നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തണം. ബിനോമോ. ബിനോമോ എന്ന് പറയുന്നത് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ബോത്തിൽ അവൈലബിൾ ആണ്. ഈ ആപ്പ് വഴി നിങ്ങൾക്ക് പല അസറ്റ്സിലും ട്രേഡ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഗോൾഡ്, ഫോറിൻ കറൻസീസ് ലൈക്ക് യൂറോ, ഡോളേഴ്സ്, യുനോ. ബിനോമോ യൂസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങളൊരു അസറ്റ് സെലക്ട് ചെയ്യണം, അത് ജസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യണം, അത് മുകളിലോട്ട് പോകും, അത് താഴോട്ട് പോകും. ഗൈസ് നമ്മളിപ്പോ ഒരു 700 രൂപ ഇതിൽ ഇട്ട് ഫോർകാസ്റ്റ് കറക്റ്റ് ആണോ അതോ റോങ് ആണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗൈസ് എന്റെ ഫോർകാസ്റ്റ് മുകളിലോട്ട് വന്നിട്ടുണ്ട്, അപ്പൊ ഏകദേശം കറക്റ്റ് തന്നെയാണ്. ഈ കിട്ടുന്ന ക്യാഷ് നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പേടിഎമ്മിലും എടുക്കാം. ബൈ ദ വേ ഗൈസ്, ഇതിൽ ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ബി കെയർഫുൾ. ഓക്കെ ഗൈസ്, 350 രൂപയാണ് ഇതിന്റെ മിനിമം ഡെപ്പോസിറ്റ് പറയുന്നത്. നിങ്ങളിപ്പോ എന്റെ കോഡ് യൂസ് ചെയ്യണം, 350 രൂപ നേരെ ഡബിൾ ആയിട്ട് 700 രൂപയാവുന്നതാണ്. എന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ ലിങ്ക് വഴി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാണ്, നിങ്ങൾക്ക് 65 രൂപ നിങ്ങളുടെ ഡെമോ അക്കൗണ്ടിൽ കിട്ടുന്നതാണ്. ആ വഴി നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം. അപ്പൊ ബിനോമ ഡൗൺലോഡ് ചെയ്യും, ട്രേഡിംഗ് ആണൊക്കെ പഠിച്ച് ട്രേഡിംഗ് ആണൊക്കെ ചെയ്ത് ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഗൈസ് എന്റെ ഏറുമാടത്തിന്റെ കാര്യം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം 1.5 കൊല്ലായി ഏറുമാടും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ടൈം ഉണ്ടാക്കിയ വീഡിയോസ് കാണാൻ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊക്കെയാണ് ആ ടൈം ഉണ്ടാക്കിയ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ കഷ്ടപ്പെടുത്തി നല്ലതുപോലെ പ്രയത്നിച്ചാണ് ഗൈസ് നമ്മൾ ആ ഏർമാട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന. പേരും ഇപ്പൊ നല്ലതുപോലെ പകർന്നു കാണൊക്കെ ചെയ്തു കിട്ടോ. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ ഇത് പൊട്ടി വീഴുവാണോ ഇല്ലയോ എന്നൊക്കെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വർക്കൗട്ട് ആവോ അതോ ഇല്ലയോ, നമുക്ക് നീന്താൻ പറ്റുമോ, തുള്ളാൻ പറ്റുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തവരെ ഇതായിരുന്നു നമ്മുടെ ഏർമാടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ. പേരും സാധാ ഏർമാടും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പേര് കാണാൻ വലിയ ഡാമേജ് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്തായാലും 1.5 കൊല്ലം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ എന്തായാലും ഇല്ലാതിരിക്കത്തില്ല. പേരും കിട്ടും ടോപ്പ് വാങ്ങുമ്പോൾ നേരെ റിമൂവ് ചെയ്ത് കളയാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അതിന് ശേഷം നമ്മൾ കുറച്ച് എക്സ്ട്രാ പീസ് ഓഫ് മരവും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചു, കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കയറ്റി കിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ പ്ലൈവുഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി. 4 പ്ലൈവുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ വാങ്ങി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പ്ലൈവുഡ് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. പ്ലൈവുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇനി കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ജസ്റ്റ് നമ്മുടെ ഏറുമാടത്തിനുള്ളിലുള്ള സൈസും കാര്യങ്ങളൊക്കെ അളന്ന് നോക്കിയിട്ടാണ് ഇപ്പൊ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് വേണം നമുക്ക് 4 ഭാഗത്തും ഈ സംഭവം വെക്കാൻ വേണ്ടി, കയറ്റി വെക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടീസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം.
അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും മേലെ നമുക്ക് നാല് ഭാഗത്ത് ഇപ്പൊ പ്ലൈവുഡ് വെച്ചെടുത്തിട്ടുണ്ട് കാണാൻ പറ്റും. ഈ സൈഡും വെച്ചു, ഈ സൈഡും വെച്ചു, അതുപോലെ തന്നെ ഇതും ഇതും വെച്ചു. ഈ നിലത്തും കൂടി വെക്കാനേ ബാക്കിയുള്ളൂ. നിലത്തെ പ്ലൈവുഡ് തന്നെയാണ് വെക്കുന്നത്. ആദ്യം നിലത്ത് വേറൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലൈവുഡ് വെക്കാം. അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പൊട്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അത് കഴിഞ്ഞ് മാത്രം നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മാത്രം ഇറങ്ങാം ഗൈസ്. ഇറങ്ങുന്ന എനിക്ക് ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് വെള്ളം നിറച്ച് നിൽക്കുമോ അതോ ഇല്ലയോ ഒക്കെ നമുക്ക് നോക്കണം. പേരും സക്സസ് ആവോ ഫെയിൽ ആവോ എന്ന് അറിയത്തില്ല ഗൈസ്. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക വീഡിയോ കേട്ടോ. എന്താ വരാൻ പോകുന്ന ഒരു പിടുത്തമില്ല ഗൈസ്. ഗൈസ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ മരത്തിന്റെ മണ്ടേ കയറി ഇരിക്കുവാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ കേട്ടോ ഗൈസ്. ഇപ്പൊ ഏകദേശം നമ്മുടെ വരുമാനത്തിന്റെ 50% 50 അല്ലെങ്കിൽ 80% വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്ന് വേണം പറയാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒരു വിധത്തിലാണ് ഗൈസ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിനടുത്ത് ഇതിന്റെ ഷീറ്റിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഷീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഞാനൊരു കാറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. റോപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയെടുത്തിട്ടുണ്ട്, കുറച്ച് പ്രൊട്ടക്ഷൻ വേണ്ടിയാണ്. ഇത് ടൈറ്റായിട്ട് മുകളിലോട്ട് വെളിച്ചിട്ട് ഇവിടെ കെട്ടണം ഗൈസ്. കാണാൻ പറ്റത്തില്ല. അതുപോലെ അവിടെ നമ്മൾ ചെറിയൊരു കെട്ട് കൊടുത്തിട്ടുണ്ട്, അത് നല്ല ടൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഭാഗം നമുക്ക് അതുപോലെ ഒന്ന് ടൈറ്റാക്കി ഇവിടെ കെട്ടിയെടുക്കണം ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് ഭാഗത്ത് പ്ലൈവുഡും കാര്യങ്ങൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അതായത് നിലത്തും കാര്യങ്ങളൊക്കെ പ്ലൈവുഡ് ഇട്ടിട്ടുണ്ട്, നിലത്ത് മുന്നേയുള്ള പ്ലൈവുഡ് കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ സൈഡും പ്ലൈവുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴും നല്ല വിശാലമായ സ്ഥലമുണ്ട് ഗൈസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ സംഭവം ലിറ്റായിരിക്കും കേട്ടോ. എൻ്റെ ഇതിൽ വർക്കൗട്ട് ആവുന്നതാണ് എൻ്റെ രസം. മാത്രമല്ല അതായത് വെള്ളം ഫില്ലാകുന്നതോറും ചിലപ്പോൾ ഇത് പൊട്ടി വീഴാനുള്ള ചാൻസും കൂടിക്കൊണ്ടിരിക്കും കഴിഞ്ഞു. അപ്പോഴും നമുക്ക് നോക്കാം എന്താവും സ്ഥിതി എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് കോട്ട് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. അതായത് ഇത് ഡാമേജ് പറ്റിയിട്ടുള്ള കുറച്ച് ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ജസ്റ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും വിരിച്ച് വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ സൈഡത്ത് ഈ മുലിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ മെയിൻ ഷീറ്റ് കീറാതിരിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ട് സന്ധ്യ ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഷീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇനി വിരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് നാളെയും കാര്യങ്ങളൊക്കെ വള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാട്ടോ. കാരണം ഇന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ലേറ്റ് ആയി. അപ്പോഴും ഇപ്പൊ ഷൂട്ട് ചെയ്ത ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു രസം ഉണ്ടാകത്തില്ല. നമുക്ക് ഷീറ്റിംഗ് കാര്യങ്ങളൊക്കെ വിരിച്ചെടുക്കാം. The next day. So good morning guys. അങ്ങനെ ഫൈനലി രാവിലെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ കാണാൻ പുത്തൻ ഷീറ്റിംഗ് ആളൊക്കെ വിരിച്ചെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഷീറ്റ് കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ഫുള്ള് നല്ല രീതിയിലല്ല ഗൈസ് നിൽക്കുന്നത്. എന്തായാലും അവിടെ വെള്ളം ഞങ്ങൾക്ക് ഫില്ലാവുന്നതാണ്. മാത്രമല്ല ഇതിന് വെയിറ്റ് താങ്ങാൻ പറ്റുമോ ഇല്ലയൊക്കെ നോക്കണം ഗൈസ്. അപ്പൊ പൈപ്പും കാര്യങ്ങളൊക്കെ വലിച്ചത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വെള്ളം നിറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. പൊട്ടി പോകുന്ന അറിയത്തില്ല. പിന്നെ മാത്രമല്ല അവിടെ ക്യാമറമാനൊക്കെ കാണാൻ പറ്റും. മരത്തിന്റെ മണ്ടയിൽ നിന്നാണ് ക്യാമറ കാര്യങ്ങളൊക്കെ പിടിക്കുന്നത്. ഓരോ നോക്കണം കേട്ടാ. സിമ്പിളിലേക്ക് വീട് പോകും ഗൈസ്. അപ്പൊ വെള്ളം കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൈനലി വെള്ളം കാര്യങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുവാട്ടോ. ഞാൻ ഇതിൽ മാറി നിന്നു. കാരണം വേറെ ഒന്നുമില്ല, വല്ല പൊട്ടി പാറ്റം ചെയ്തതിലും കയ്യത്തില്ല ഗൈസ്. അപ്പോഴും നമ്മുടെ ക്യാമറ അമ്മേനോനും ഉണ്ട് ഗൈസ്. ഇവിടെ ടൈം ലാപ്സ് കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഒച്ചക്ക എന്റെ കസിനാണ് കേട്ടോ. ആർക്കും അറിയാത്തവർക്ക് വേണ്ടി വീട്ടിൽ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വെള്ളം കാര്യങ്ങളൊക്കെ നിറക്കുന്നുണ്ട് കേട്ടോ. ഹായ് ബെൽത്തോനെ ചിരിക്ക് നോക്കി ഇങ്ങോട്ടിരി അല്ലെ ആരും. ഒരു ലെവലിലാട്ടോ അവ കയറിയിരിക്കുന്നത്. വെള്ളം ഏകദേശം നിറഞ്ഞോണ്ടിരിക്കട്ടോ. എന്റെ മോനെ ഏകദേശം ഇത്രയും വെള്ളം കിട്ടോ മനസ്സ് അല്ലേ. ജാതി ദേശീയ ഐഡിയ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും സ്വിമ്മിംഗ് പൂളിന് വ്യത്യാസം ആയതുകൊണ്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ എന്റെ ഐഡിയൽ തോന്നിയൊരു ഡംബാണ് സംഭവം. ഒരു സംഭവം കാലൊക്കെ വർക്കൗട്ട് ആണ്. 5000 രൂപ എടുത്ത് ഷീറ്റിനും പ്ലൈവുഡിനൊക്കെ. ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അതൊരു പൂള് വാങ്ങാൻ കഴിച്ച. അപ്പേലും എന്നാലും കുഴപ്പമില്ലല്ലോ. മുരിച്ച് പൊട്ടി പോകുമ്പോ നമുക്ക് നോക്കാം. പൊട്ടി വീഴും. ഏ പൊട്ടി വീഴല്ല, പൊട്ടി വീഴും. എപ്പെങ്കിലും പൊട്ടി വീഴും ഗൈസ്. ഗൈസ് എന്താവുന്നൊരു പിടുത്തമില്ല കേട്ടോ. വീഡിയോ ഇപ്പത്തെ ലൈക്ക് അടിച്ചേക്കുക. ഇവിടുന്ന് വീടാസിക്കാൻ ബാക്കി ഉണ്ടാവും എന്ന് അറിയത്തില്ല. അതുകൊണ്ട് വീഡിയോ ഇപ്പത്തെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജീവനോട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ എന്തായാലും വരുന്നതാണ്.
അപ്ലോഡ് ചെയ്യത്തില്ല കേട്ടോ, ഫ്ലോപ്പ് ആണെങ്കിൽ കൊണ്ടുക്കോ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഫ്ലോപ്പ് ആണെങ്കിൽ ഒരിക്കലും വരത്തില്ല. നമുക്കിങ്ങനെ ആകാശൊക്കെ നോക്കിയിരുന്ന് കാലൊക്കെ ഇങ്ങനെ വെച്ച് ഓടാ തെണ്ടി മാവ് നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നമ്മളെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യും കേട്ടോ. ഓ എന്താ അറിയത്തില്ല, പൂള് നമ്മുടെ വീക്ക്നെസ് ആട്ടോ. പണ്ട് തൊട്ടേ കുഞ്ഞു കുഞ്ഞു പൂള് വിട്ട് നല്ലത്തരം പൂള് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മരത്തിനെ മണ്ടരും കൂടിയ ബാക്കി ഉണ്ടായിരുന്നില്ല കേസ്. അത് ഇത്രത്തോളം വെള്ളമായിട്ടുണ്ട്, ഇനിയും കുറെ കയറാനുണ്ട് കേസ്. അപ്പൊ എന്നാലും നമുക്ക് ചെറിയൊരു ഭയമില്ല പേടി. അപ്പൊ അത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ ഏകദേശം വെള്ളം കാണാം. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പുറത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഫില്ല് ചെയ്യാം കേസ്. എന്നിട്ട് നമുക്ക് എന്താവെന്ന് നോക്കാം. നമ്മുടെ വള്ളവും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത സംഭവം ഇവിടെ വരെ എത്തിയവരാണ് പണി പാളാൻ വേണ്ടി തുടങ്ങിയത് കേസ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മരവും കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നേ ഇല്ല, ഒരു രണ്ടു കൊല്ലം മുന്നേ ഇല്ലേ പഴകിയ മരവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു ക്രാക്കിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പൊ ഇനി ബാക്കി നിങ്ങൾ കണ്ടോളൂ കേസ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഗൈസ് വൻ സീനാട്ടോ, ചെറിയ ക്രാക്കിൻ്റെ ഒച്ചയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, പൊട്ടി വീഴോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഗൈസ്. എന്റെ മോനെ, what the fuck വള്ളും കാലൊക്കെ പൊട്ടി അങ്ങ് പോയിട്ടോ. എന്റെ മോനെ ഗൈസ് പൊട്ടുന്ന ഒരിക്കലും ഇങ്ങനെ പൊട്ടും ഞാൻ വിചാരിച്ചില്ല. ആശി എങ്ങനെയുണ്ട് ക്യാമറാമാൻ? സേഫ് അല്ലേ? സേഫ് ബാക്കിഞ്ഞോ ബാക്കിഞ്ഞോ ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഏറുമാടും കാലൊക്കെ പൊട്ടി വീണിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എന്റെ ഡംബ് ഐഡിയ ഡംബ് ഐഡിയ ആയിരുന്നു. എന്തായാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചാൽ അതിലൊന്ന് എന്റർടൈൻ ആയിക്കോട്ടെ വെച്ചിട്ട് മാത്രമാണ് ഗൈസ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ നൈസായിട്ട് ഏറുമാടും കാര്യങ്ങളൊക്കെ പൊട്ടി വീണിരിക്കും. നമ്മുടെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ചെക്കൻ മുകളിൽ നിന്ന്. ഒരു എന്തായിരുന്നു എക്സ്പീരിയൻസ്? പേടിച്ചായിരുന്നാ? ഇല്ലേ ഇല്ല, മരടക്കം പൊട്ടി പോകാൻ മേടിച്ചായിരുന്നു ഗൈസ്. മരടക്കം പൊട്ടി പോകാൻ മേടിച്ചായിരുന്നു കേട്ടോ. കാരണം അവൻ തൊട്ട് മുകളിലെ ഇതിലിരുന്നായിരുന്നു വീഡിയോ കാലൊക്കെ എടുത്തത്. അതിസാഹസികമായിട്ടാണ് വീഡിയോ കാലൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്തായാലും ലൈക്ക് അടിച്ചേക്കുക. അപ്പൊ അത്രയൊക്കെയാണ് ഗൈസ്. അപ്പൊ ഇതാണ് അവസ്ഥ കേട്ടോ ഗൈസ്. ഇവിടെ നോക്കുമ്പോൾ ഏറുമാടത്തിന്റെ അവസ്ഥ കേട്ടോ. നിങ്ങൾ കാണുന്നത് ഫുള്ളായിരിക്കും പൊട്ടി പൊളിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പേരും ഇപ്പൊ ഇതാണ് ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്റെ റൂമിൽ നോക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണുന്നത്. ആക്ച്വലി ഞാൻ ഇവിടുന്ന് നോക്കിയില്ല കേട്ടോ എന്റെ ഐഡിയ കാണൊക്കെ വന്നത്. എന്തുകൊണ്ട് ഇതൊരു സ്വിമ്മിംഗ് പൂൾ ആക്കി കൂടാ ഉള്ളത്? സോ ഗൈസ്, അപ്പൊ നിങ്ങൾ വീഡിയോ കാണൊക്കെ കണ്ടല്ലേ. നിങ്ങൾ എന്റർടൈൻ ആയെന്ന് വിചാരിക്കുന്നു, എന്റെ മനസ്സിൽ തോന്നിയ ഡംബ് ഐഡിയ ആയിരുന്നു. അപ്പൊ ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. പേരും നിങ്ങൾ എന്റർടൈൻ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമാണ് എന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വലിയൊരു വീഡിയോ കാണുന്നല്ല, പിന്നെ കണ്ടൻറ് ഷോർട്ടേജ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസും കാണൊക്കെ നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. അപ്പൊ ഞാൻ തട്ടിക്കുട്ടിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡംബ് ഐഡിയ ആയിരുന്നു. എന്തായാലും എന്റർടൈൻമെന്റ് വീഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് സൈഡ് കാണുന്ന ബെല്ലൈക്കൺ എന്തായാലും അടിച്ചു പിടിച്ചേക്കുക. പിന്നെ വേറെ കാര്യം വെച്ചാൽ വീഡിയോസും കാണൊക്കെ ഇനിയും കുറെ പ്ലാനും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതെടുത്ത് തന്നെ വരുന്നതാണ്. അപ്പൊ എക്സാമിന്റെ ആണ് ചെറിയൊരു ഡിലേ കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ്. സോ നമുക്ക് ഇതിലെ വീഡിയോ എടുത്ത് രക്ഷിക്കണം.